നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോയിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഇത് നമ്മളേറെ ശ്രദ്ധയോടെ കാണേണ്ട, പഠിക്കേണ്ട ഒരു വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് പ്രേക്ഷകർക്ക്. ഒരു 500 രൂപ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് മിക്കപ്പോഴും ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം എന്നതേക്കുമായി അവസാനിപ്പിക്കുന്നത്. പറയുന്നത് പ്രാക് ഗോത്ര വിഭാഗമായ ചോലനായ്ക്കരിൽ നിന്നും ആദ്യമായി MPhil പൂർത്തിയാക്കി ഗവേഷണ വിദ്യാർത്ഥിയായ നിലമ്പൂർ മാഞ്ചേരി സ്വദേശി വിനോദാണ്. വിനോദിന്റെ ജീവിതം ഒരു മാതൃകയാക്കിയാൽ ഒരു മേഖലയുടെ വിദ്യാഭ്യാസ രീതിയെയും ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും തന്നെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. പൂക്കോട്ടുപാടത്തെ വാടക വീട്ടിലിരുന്ന് വിനോദ് പറഞ്ഞു തുടങ്ങി പഠനകാലത്തെ പറ്റി. നമ്മളെ ജീവിതത്തെ തന്നെ പഠനം തന്നെ വേണ്ടെന്ന് വെച്ച നിമിഷങ്ങള് ചെറിയ ചെറിയ നിമിഷങ്ങളാണ്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് വരാൻ പറ്റി എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ ഒരു കരുണയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ മാത്രം അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നടക്കുന്ന കാര്യമല്ലായിരുന്നു. കാരണം നമുക്ക് ആ ഒരു സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് തന്നെ ഒരു ധാരണ ഇല്ലായിരുന്നു. അപ്പം അതിൽ നിന്നൊരു ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ആദിവാസി വിഭാഗക്കാരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നത് അവരെ മനസ്സിലാക്കി വേണം. കാട്ടിൽ നിൽക്കാൻ ഒരു വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമില്ല. ഒരു സമൂഹത്തെയും അവരുടെ ആവശ്യങ്ങളെയും ഉൾക്കൊണ്ടു വേണം പഠിപ്പിക്കാൻ. കാരണം കാട്ടിൽ ഇപ്പോൾ എനിക്ക് അവിടെ ജീവിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, മാഞ്ചേരി താമസിക്കാൻ ഒരു തരത്തിലും. കാരണം അവിടെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം അച്ഛനമ്മൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പം ഒരു അപ്പം ഈ വിദ്യാഭ്യാസം ഇങ്ങനെ ഇല്ലാത്തൊരു സമൂഹത്തിന് അടിച്ച്, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം നമ്മൾ അടിച്ചേൽപ്പിക്കുക ചെയ്യാം. അതൊരു നമ്മൾ ഇഷ്ടം ഒതുങ്ങുന്ന രീതിയിൽ ആ ഒരു സമൂഹത്തിൻ്റെ എങ്ങനെയാണോ ആ സമൂഹത്തിൻ്റെ പോക്ക് അനുസരിച്ച് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നൊരു വിദ്യാഭ്യാസ മെത്തേഡായിട്ട് മാറും. അല്ലെങ്കിൽ ഇതുപോലെ ഡ്രോപ്പ് ഔട്ടുകൾ ഒരുപാട്. ഇപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ സമൂഹത്തിൽ അച്ഛനമ്മമാരുടെ പിന്തുണ വിദ്യാഭ്യാസത്തിന് കിട്ടില്ല. നമ്മൾ ഒന്ന് കഴിഞ്ഞ് 2-10 കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മയുടെ നമ്മൾ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കും. പിന്നെ നമ്മളെ പ്രശ്നങ്ങൾ കൂടുക, പഠിക്കുന്നതോറും പ്രശ്നങ്ങൾ കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിർത്താസ് ഡയറക്ടറായിരുന്ന എൻ വിശ്വനാഥൻ നായരാണ് പണ്ട് വിനോദിനെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തത്. മഹിളാ സമഖ്യ പോലെയുള്ള സംഘടനകളുടെ പിന്തുണ കിട്ടിയതോടെ +2 വരെ പഠിച്ചു. പിന്നീട് കാട്ടിലേക്ക് മടങ്ങി ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ച വിനോദിനെ കൂടെ നിർത്തി ഇന്ന് കാണുന്ന വിനോദാക്കിയത് മറ്റൊരു വ്യക്തിയാണ്, KR ഭാസ്കരപിള്ള. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ സാധിച്ചതാണ് ജീവിതത്തിന്റെ ഗതി മാറ്റിയതെന്ന് വിനോദ്. +2 ജയിച്ചു, സാറ് വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഒരു യഥാർത്ഥ നാട്ടിലെ ഒരു മനുഷ്യനായിട്ട് വളരുന്നത്. അതുവരെ ഞാൻ കാട്ടിലെ ഒരു പ്രതിനിധിയായിരുന്നു. നാട്ടിലൊരു പ്രതിനിധിയായി നല്ല ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാവാൻ സാധിച്ചൊരു വലിയ കാര്യം. കാരണം അത് പിള്ളസാറിൻ്റെ വീട്ടിലായതുകൊണ്ടാണ്. ഒരു പക്ഷേ വേറെ നമ്മൾ സാധാരണ പുറത്ത് പോയി ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒരു ഇഷ്യൂ ആണ്, എങ്ങനെ പെരുമാറണം. കാരണം അപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ചോളനായ്ക്കൻ സ്ട്രക്ചർ ഉള്ളിലുണ്ടാവായിരിക്കും. അതെങ്ങനെ പ്രതികരിക്കും മറ്റുള്ളവരോടൊന്നും അറിയില്ല. കുസാറ്റിൽ നിന്ന് അപ്ലൈഡ് എക്കണോമിക്സിൽ MPhil പൂർത്തീകരിച്ച വിനോദ് ഇപ്പോൾ ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗങ്ങളെ കുറിച്ചുള്ള PhD പഠനത്തിലാണ്. എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ വിനോദ് പറയും, ട്രൈബൽ മേഖലയിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യത്തിന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, എനിക്ക് നിലനിൽക്കാൻ പറ്റുന്ന, എൻ്റെ സമുദായത്തിനും എൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരിക്കും അത്. പിന്നെ സിവിൽ സർവീസ് എന്നൊരു മോഹമുണ്ട്. കാരണം ഇതെല്ലാം നടന്നില്ലെങ്കിൽ ഒരു അതിലൂടെയെങ്കിലും നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിൽ. എവിടെയാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വഴി തെറ്റുന്നത് എന്ന് വിനോദിന് കൃത്യമായിട്ട് അറിയാം. എവിടെ തിരുത്തൽ വരുത്തണമെന്ന കാര്യത്തിലും വിനോദിന് നിരീക്ഷണമുണ്ട്. പണ്ട് കാലങ്ങളിൽ കാട്ടിൽ നിന്നൊരു സമൂഹം നാട്ടിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാ മനുഷ്യരും ആദ്യം ക്യാച്ച് ചെയ്യുന്ന കാര്യം നെഗറ്റീവ്സ് ആണ്. അതുപോലെ സ്വാഭാവികമായിട്ടും കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് വന്ന ട്രൈബൽ സമൂഹങ്ങളും ഏറ്റവും കൂടുതൽ അടുപ്പം കൊണ്ടുവന്നത് ഈ മദ്യത്തോടും ലഹരി പദാർത്ഥങ്ങളോടുമാണ്. അപ്പം അതിനൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മളിതുപോലെ ബോധവൽക്കരണ ക്ലാസ് മാത്രമല്ല, അത് വീട്ടിലും ഇതേ സിറ്റുവേഷനാണ് കടന്നു പോകുന്നത്. മദ്യപാനം കണ്ടുമൊക്കെ ശീലിച്ച് അപ്പം ഇത് വിദ്യാഭ്യാസം കൊണ്ട് മാറ്റാൻ പറ്റും. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഹോസ്റ്റലിൽ നല്ലൊരു ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ ശരിക്കുള്ളൊരു പ്രാക്ടിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ശരിയാക്കി എടുക്കാമെന്നേ ഉള്ളൂ. കരുളായി മാഞ്ചേരി കോളനിയിലെ മണ്ണളച്ചെല്ലൻ്റെയും വിജയയുടെയും മകനാണ് വിനോദ്.
ഏഷ്യൻ വൻകരയിൽ തന്നെ അവശേഷിക്കുന്ന ഗുഹാവാസികളാണ് ചോലനായ്ക്കർ. വിനോദിന്റെ ഉയർച്ച ഒരു വിഭാഗത്തിന് തന്നെ സുരക്ഷയും വളർച്ചയും ഉറപ്പുവരുത്തുന്നതാവട്ടെ. ഇനിയും ഒരുപാട് പേർ ഈ സമൂഹങ്ങളിൽ നിന്ന് വിനോദിന്റെ പാത പിന്തുടർന്ന് മാറ്റങ്ങളിലേക്ക് നടന്നു കയറട്ടെ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.